അടുത്ത 25 വർഷം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയ്ക്ക് ഇന്ന് അസാധ്യമായ ഒരു ലക്ഷ്യവുമില്ല. ലോകം മുഴുവൻ ഇന്ത്യയുടെ അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തെയും കഴിവിനെയും അംഗീകരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാഷ്ട്രീയ ഏകതാ ദിവസിന്റെ ഭാഗമായി കെവാഡിയയിൽ സംഘടിപ്പിച്ച ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. इस अमृत काल में भारत ने गुलामी की मानसिकता को त्याग कर आगे बढ़ने का संकल्प लिया है. हम विकास भी कर रहे हैं और अपनी विरासत का संरक्षण भी कर रहे हैं. भारत ने अपनी नौसेना के ध्वज पर लगे गुलामी के निशान को हटा दिया है. गुलामी के दौर में बनाए गए गैर जरूरी कानूनों को भी हटाया जा रहा है. आईपीसी की जगह भी भारतीय न्याय संहिता लाई जा रही है. ये समय ദേശീയ ഏകതാ ദിനാചരണം ദേശീയതയുടെ ചൈതന്യമായി മാറിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. G20 ഉച്ചകോടിയിൽ ഇന്ത്യ അതിന്റെ സാധ്യത ലോകത്തെ അറിയിച്ചു. നിരവധി ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ അതിർത്തികൾ സുരക്ഷിതമായി തുടരുകയാണ്. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ രാജ്യം ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറും. ലോക കായിക മത്സരങ്ങളിൽ ഇന്ത്യ അതിന്റെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ മറ്റൊരു രാജ്യത്തിനും എത്താൻ കഴിയാത്ത ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇന്ത്യ എത്തിയതിൽ അഭിമാനമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നേരത്തെ പട്ടേൽ പ്രതിമയിൽ പ്രധാനമന്ത്രി പ്രണാമം അർപ്പിച്ചു. ഏകതാ ദിവസ് പ്രതിജ്ഞയും പ്രധാനമന്ത്രി പൊതുജനങ്ങൾക്ക് ചൊല്ലിക്കൊടുത്തു. പരിപാടിയുടെ ഭാഗമായി ഏകതാ ദിവസ് പരേഡും സംഘടിപ്പിച്ചു. CRPF വനിതാ വിഭാഗം ഉൾപ്പെടെയുള്ളവർ ബൈക്ക് റാലികളിലും പങ്കെടുത്തു. പുരുഷ് സർദാർ വല്ലഭായ് പട്ടേൽ കോ ജോ एकता अखंडता के परिचायक तो थे ही, साथ ही सरदार की उपाधि से उन्हें अलंकृत किया गया और एक भारत श्रेष्ठ भारत के प्रतिमूर्ति के रूप में आज हम उन्हें याद कर रहे हैं.